കാസർഗോഡ് യുവാക്കളെ പോലീസുകാർ അതിസാഹസികമായി പിന്തുടരുകയും പിന്നീട് ഈ കാർ അമിതവേഗത്തിൽ ഓടിച്ച് അപകടത്തിൽപ്പെടുകയും ചെയ്ത് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കാസർഗോഡ് SI അടക്കം 3 പേർക്കെതിരെയാണ് കേസെടുക്കാൻ വേണ്ടി കാസർഗോഡ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നരഹത്യയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തേണ്ടത് എന്നതായിരുന്നു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ കോടതി ഇത് പരിഗണിച്ചിട്ടുണ്ട്. പോലീസിന് തിരിച്ചടി എന്ന വാർത്തയാണ് കാസർഗോഡ് നിന്നും എത്തുന്നത്. വിദ്യാർത്ഥികളെ പോലീസ് പിന്തുടർന്ന് പോകുന്നതിനിടയിലാണ് കാറും അറിഞ്ഞ് അപകടമുണ്ടായത്. എന്നാലും ആ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് അർജുന ഹേമ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അർജുന ഹേമയുടെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. അർജുന ഹേമ, ഗുഡ് മോർണിംഗ്. പോലീസിന് തിരിച്ചടിയാണ് കാസർഗോഡ് വിദ്യാർത്ഥിയെ പിന്തുടർന്ന് പോലീസ് വരികയും തുടർന്ന് അപകടമുണ്ടാവുകയും മരിക്കുകയും വിദ്യാർത്ഥി മരിക്കുകയും ഒക്കെ ചെയ്ത സംഭവത്തിൽ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് SI ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കോടതി നേരിട്ട് നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഓഗസ്റ്റ് 25 ഈ സംഭവം നടക്കുന്നത്. കാസർഗോഡ് ഈ പോലീസ് ഈ കാറിനെ പിന്തുടരുന്നതിനിടെ ഈ കാസർഗോഡ് അടങ്കിമുകൾ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ഫർഹാസ് ആണ് മരണപ്പെടുന്നത്. ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 29-ാം തീയതിയാണ് ഫർഹാസ് മരിക്കുന്നത്. ഈ കേസിൽ നിലവിൽ ഈ അന്വേഷണം നടത്തിവരുന്നത് പോലീസായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസ് തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികൾ പോലീസ് തന്നെയാണെന്നും അതുകൊണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നുമുള്ള ഒരു ആവശ്യമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ ഇപ്പോൾ ഈ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കാസർഗോഡ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇനി ഇതിന്റെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും തുടർ അന്വേഷണം നടത്തുന്നതും കോടതി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ഫർഹാസിന്റെ മാതാവ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും ഈ മാതാവ് ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് കുറ്റവാളികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നരഹത്യ ചുമത്തി കേസെടുക്കണമെന്നതുമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ മാതാവ് ഉന്നയിക്കുന്ന, കോടതിയോട് ഉന്നയിച്ചിരുന്ന ആവശ്യം. അതിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസുകാർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കുടുംബം ഇത്തരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പരാതിയിന്മേൽ ഒരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയിൽ നേരിട്ട് ഈ അമ്മ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അമ്മയുടെ മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ കേസ് ഇനി പരിഗണിക്കുന്നത് വരുന്ന ജനുവരി 6 പരിഗണിക്കുന്നത്. അന്ന് ദൃക്സാക്ഷികളോട് നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡ് പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലാണ് പോലീസിനെതിരെ കേസെടുക്കാൻ കാസർഗോഡ് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. SI അടക്കം 3 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്.